ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സമയം വാഴ്ത്തോടുമാറാകട്ടെ. തിരുവെഴുത്തുകളിലെ പ്രാർത്ഥനകൾ എന്ന വചന പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിലയേറിയ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നമ്മൾ ഈ മാസം മന്ത് ഓഫ് പ്രയർ പ്രാർത്ഥനയുടെ മാസത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അഭിഷക്തന്മാരെ വചനത്തിൽ നിന്ന് എടുത്തു പഠിക്കുന്ന ഒരു പഠന പരമ്പരയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുഗ്രഹമായി മാറി. നിങ്ങൾ ഇതുവരെയും നിങ്ങൾക്കിത് കാണുവാനായിട്ട് സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ യൂട്യൂബിലേക്ക് പോവുക. നിങ്ങൾക്ക് അവിടെ ഈ ഒരു സീരീസ്, ഈ പ്രാർത്ഥനകൾ, വിവിധ അഭിഷക്തന്മാരുടെ ബൈബിളിലെ പ്രാർത്ഥനകളൊക്കെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ എടുത്തത് നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് ഇടയായിത്തീരുമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. ഇന്നലെ നമ്മൾ പഠിച്ചത് ശലോമൻ്റെ ജീവിതത്തിലുള്ള പ്രാർത്ഥനയായ ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ യാചന എങ്ങനെയായിരിക്കണം എന്നാണ് ഇന്നലെ നമ്മൾ നോക്കി പഠിക്കുവാനായിട്ട് ഇടയായി തുടർന്നത്. ശലോമോൻ തൻ്റെ സ്വപ്നത്തിൽ ദൈവത്തോട് സംസാരിക്കുമ്പോൾ പത്തുകൂട്ടം കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നത് ഊന്നി പറയുവാനായിട്ട് ഇടയായി തരുന്നു. ശലോമോൻ്റെ പ്രാർത്ഥനയിൽ വളരെ ശ്രദ്ധേയമായത് ഇന്നലെ പറഞ്ഞതിനകത്ത് നമുക്ക് എടുത്തു പഠിക്കുവാനുള്ളത് ശലോമോൻ സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. ശലോമോൻ തൻ്റെ ജീവിതത്തിൽ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചില്ല, ദൈവത്തോട് ചോദിച്ചില്ല. ശലോമോൻ ചോദിച്ചത് ന്യായപാലനം ചെയ്യുവാനുള്ള ബുദ്ധി തനിക്ക് വേണമെന്ന്, ഗുണവും ദോഷവും ചെയ്യുവാനുള്ള ബുദ്ധി വേണമെന്ന് ദൈവത്തോട് ജ്ഞാനത്തിന് വേണ്ടി ശലോമോൻ ആവശ്യപ്പെട്ടു. ജ്ഞാനത്താൽ ശലോമോൻ നിറയപ്പെട്ട ഒരു ചരിത്രമാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. സദൃശവാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചാൽ ശലോമോൻ്റെ ജ്ഞാനത്തിൻ്റെ ആഴം എന്താണെന്ന് നമുക്ക് വാസ്തവത്തിൽ വായിക്കുവാനും മനസ്സിലാക്കുവാനും ഇടയായിത്തീരും. ദൈവം ഒരുവൻ്റെ ജ്ഞാനത്തെ തൊട്ടാൽ അവൻ്റെ ജീവിതത്തിലെ സമസ്ത മേഖലകളിൽ അത് വിടുതലായി മാറുമെന്ന് നമുക്ക് ശലോമോൻ്റെ ജീവിതത്തിൽ നിന്ന് ഇന്നലെ പഠിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളോടും ഇന്നലെ ആഹ്വാനം ചെയ്തു, നിങ്ങൾ പ്രാർത്ഥിക്കുക, ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങൾക്ക് ഔദാര്യമായി നൽകിത്തരുമെന്ന് പറയാനായിട്ട് ഇടയായിത്തീരുന്നു. എല്ലാ മേഖലകളിലും എല്ലാ പ്രിയപ്പെട്ടവർക്കും ജ്ഞാനത്താൽ ദൈവം നിറയ്ക്കട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ശക്തിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഒരു പുതിയ പ്രാർത്ഥനയിലേക്ക്, ഒരു പുതിയ അഭിഷക്തൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയാണ്. അതിനായിട്ട് പ്രിയ ദേവദാസൻ പാസ്റ്റർ ജെയിംസ് ചാക്കോ അവർ വളരെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ പ്രിയ ദൈവമനുഷ്യനിലേക്ക് നമുക്ക് കടക്കാം. തീർച്ചയായിട്ടും കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ ഒരു പരമ്പര വേദപുസ്തകത്തിലെ ഭക്തന്മാരെ, ഭക്തമതികളെയും ഒക്കെ പഠിക്കുവാൻ, അവരുടെ പ്രാർത്ഥനാ ജീവിതം പഠിക്കുവാൻ, അവരുടെ ജീവിതത്തിൽ നിന്ന് ചിലത് ഉൾക്കൊള്ളുവാൻ നമുക്ക് ദൈവം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പകലും ഇന്ന് രാത്രിയിലും നമുക്ക് ഇവിടെയായിരിക്കുമ്പോൾ നമ്മൾ മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. വളരെ സുപരിചിതമായി നമ്മളൊക്കെ ഒത്തിരി ചിന്തകൾ, പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഏലിയാവ് എന്ന പ്രാർത്ഥനാ മനുഷ്യനിലേക്കാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ഏലിയാവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഏലിയാവിൻ്റെ ഏറ്റവും ശ്രദ്ധേയമേറിയ പ്രാർത്ഥനയാണ് യാഗപീഠത്തിൽ തീ ഇറക്കിയ ആ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്നത്. അതിൽ ഇന്ന് രാത്രി നമ്മൾ ആ പ്രാർത്ഥനയിലേക്കല്ല നമ്മൾ ചിന്തിക്കുവാനോ അവിടെ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകുന്നെങ്കിലും നമ്മൾ അതിനോട് ആ പ്രാർത്ഥനയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏലിയാവ് ചെയ്ത മറ്റൊരു പ്രാർത്ഥനയിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ഇന്ന് രാത്രി തിരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആ പ്രാർത്ഥനയെക്കുറിച്ച് ഒത്തിരി പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കിത് കാണാപ്പാടമാ എല്ലാം അറിയാം. ഇതിനകത്ത് പറയുന്ന മിക്കവാറും എല്ലാം തന്നെ നമ്മൾ കേട്ടിട്ടുള്ള, ഇതൊന്നും പുതിയതല്ല, ഒന്നും ഇതുവരെ കേൾക്കാത്തതല്ല. എങ്കിലും നമ്മൾ അധികം ഒത്തിരി പറയാത്തതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അതിനകത്തു നിന്നൊക്കെ കുറച്ച് മനസ്സിലാക്കാമെന്ന് കണ്ടാണ് നമ്മൾ മറ്റൊരു ചിന്തയിലേക്ക് പോകുന്നത്. അപ്പോൾ ഏലിയാവിൻ്റെ ആ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും പുതിയ നിയമത്തിലെ ഒരു വാക്യം നമുക്കൊന്ന് ചിന്തിച്ചിട്ട് അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ് എന്നൊന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് നമ്മുടെ ചിന്താ വിഷയത്തിലേക്ക് പോകാം. നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് ചിന്തിക്കാനായിട്ട് യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങളാണ് നമ്മൾ ഒന്ന് എടുക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞു ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുവിൻ. നീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവന് പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരം 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അപ്പം അവിടെ 16-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം അവിടെ നാം വായിച്ചത് ഇങ്ങനെയാണ്, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനൊരു ഉദാഹരണം എടുത്തു പറയുന്നത് 17-ാം വാക്യത്തിൽ ഏലിയാവിനെയാണ് എടുത്തു പറയുന്നത്. അപ്പം ഈ രണ്ട് ഭാഗങ്ങളൊന്ന് ചേർത്ത് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. അപ്പം അവിടെ വാസ്തവത്തിൽ ആ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന,
എന്ന് നമ്മുടെ ഈ ഭാഷാന്തരത്തിൽ ഈ ട്രാൻസ്ലേഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണ് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ വരുമ്പോൾ പറയുന്നത്. അവിടെ ശരിയായ അർത്ഥത്തിൽ പറയുമ്പോൾ ശക്തിയേറിയ പ്രാർത്ഥന എന്നുള്ളതാണ് കുറച്ചുകൂടെ കറക്റ്റ്. ഞാനത് ആധുനിക മലയാള വിവർത്തനത്തിലും POC ബൈബിളിലും ഉള്ളത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തവും ഫലപ്രദവും ആണ്. POC ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ്, നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവും ആണ്. അപ്പം ശക്തിയുള്ള പ്രാർത്ഥന, ചുമ്മാതെ ഒരു സാധാരണ പ്രാർത്ഥനയല്ല, ശക്തിയുള്ള പ്രാർത്ഥന. അപ്പം എന്താണ് ഈ പ്രാർത്ഥനയെ ശക്തിയുള്ളതാക്കുന്നത് എന്നുള്ളത് നമ്മൾ വേഗത്തിൽ ഒരു 4 കാര്യങ്ങൾ ഞാൻ ആ ഭാഗത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ട് നമ്മൾ ഏലിയാവിൻ്റെ മറ്റൊരു പ്രാർത്ഥനയിലേക്ക് പോയിട്ട് അവിടെ ഈ 4 കാര്യങ്ങളും അവിടെ എങ്ങനെ അത് പ്രാവർത്തികമായി നമുക്ക് കാണാൻ പറ്റും എന്ന് ചിന്തിച്ച് നമ്മുടെ ഇന്നത്തെ പഠനം നമ്മൾ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ എനർജറ്റിക് പ്രയർ, അവിടെ ഇംഗ്ലീഷ് അതിൻ്റെ മൂലഭാഷയിൽ എനർജിയോ എന്നുള്ള പദമാണ് ഉപയോഗിച്ചത്. അതാണ് എനർജറ്റിക് അല്ലെങ്കിൽ ശക്തിയുള്ള പ്രാർത്ഥന. അപ്പോൾ എന്താണ് ഒരു പ്രാർത്ഥനയെ ശക്തിയുള്ളതാക്കുന്ന 4 കാര്യങ്ങൾ. ഒന്ന്, ശക്തിയുള്ള പ്രാർത്ഥന എപ്പോഴും വളരെ വിനയമുള്ള പ്രാർത്ഥനയായിരിക്കും. അത് ശക്തിയുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ശക്തിയുള്ളതെന്ന് ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് കുറച്ച് സൗണ്ടിൽ അല്ലെങ്കിൽ ഇച്ചിരി ഇതായിട്ട് ഒന്ന് ഇച്ചിരി ബലമൊക്കെ എടുത്തൊക്കെ എന്ന് പറയുന്നതാണ് ശക്തിയുള്ള പ്രാർത്ഥന എന്ന് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അതല്ല, ആ അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. അതിൻ്റെ അകത്ത് ശക്തി വ്യാപരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിന് വലിയ ശബ്ദം എടുത്തില്ലെങ്കിലും അതിന് ശക്തി വരും. അപ്പോൾ ഇവിടെ പറയുന്ന ഒന്ന്, അത് വിനയമുള്ള പ്രാർത്ഥനയായിരിക്കും. വളരെ, അതായത് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് വിനയപ്പെടുത്തി വിധേയപ്പെടുത്തി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഏലിയാവിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ആ തീ ഇറക്കുന്ന അവിടുത്തെ ആ പ്രാർത്ഥന, അതിനോട് ബന്ധപ്പെട്ടുള്ള കാണുമ്പോൾ അവന് മഴ പെയ്യാനായിട്ട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന, ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞ പ്രാർത്ഥന രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കും. നമ്മൾ വായിക്കുന്ന അവൻ മലയിൽ പോയിട്ട് അവൻ്റെ മുഴങ്കാലുകളുടെ ഇടയിൽ തലയിട്ട്, അപ്പം അതൊരു ഹംബിൾനെസ്സിനെ കാണിക്കുന്നു, ഒരു വിനയത്തെ കാണിക്കുന്നു. ഒന്നത്. രണ്ട്, അങ്ങനെയുള്ള പ്രാർത്ഥന വളരെ സ്പെസിഫിക്കായ പ്രാർത്ഥനയായിരിക്കും. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വിഷയം പറഞ്ഞുള്ള പ്രാർത്ഥനയായിരിക്കും ശക്തിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. ഏലിയാവ് അവിടെ നമ്മൾ ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ വെച്ച് അവന് മഴ പെയ്യാതെ ഇരിക്കാൻ പ്രാർത്ഥിച്ചു, പിന്നെ അവൻ മഴ പെയ്യാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അതാണ് ശക്തിയുള്ള പ്രാർത്ഥന എന്നവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം സ്പെസിഫിക് ആയിരിക്കും, എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ചുമ്മാതെ അങ്ങ് പറഞ്ഞു പോവുകയല്ല. അപ്പം നമുക്ക്, നമ്മളിപ്പോൾ ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ കർത്താവെ എൻ്റെ ബിസിനസ്സിനൊരു അനുഗ്രഹം തരണമേ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എന്താണെന്നുള്ളത് പറയണം. എനിക്ക് എത്ര ക്ലയൻസിനെ ഈ മാസം വേണം, എനിക്ക് എത്ര രൂപയുടെ സെയിൽസ് ഈ മാസം നടക്കണം. അതുപോലെ പഠിക്കുന്ന വിഷയത്തിലായാലും കർത്താവെ എനിക്കൊരു നല്ല ജയം തരണമേ എന്ന് പറയുന്നതിന് പകരം എനിക്ക് എത്ര മാർക്ക് വേണം എന്ന് തന്നെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പം ഇത് സ്പെസിഫിക് ആയിരിക്കണം, നമ്മുടെ പ്രാർത്ഥന സ്പെസിഫിക് ആയിരിക്കണം, വളരെ കൃത്യതയോടെ നമ്മൾ പറഞ്ഞതായിരിക്കണം. 3rd കാര്യം, അങ്ങനെയുള്ള പ്രാർത്ഥന അത് നിരന്തരമായ ഒരു പ്രാർത്ഥനയായിരിക്കണം. ആ വിഷയത്തിനൊരു മറുപടി കിട്ടുന്നിടം വരെ നിരന്തരമായ ഒരു പ്രാർത്ഥനയാണ്. നമുക്കറിയാം ഈ പറഞ്ഞ വിഷയത്തിൽ ഏലിയാവ് മഴ പെയ്യാനായിട്ട് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് 7 പ്രാവശ്യം തൻ്റെ ഭൃത്യനെ അയക്കുകയാണ് പോയി നോക്കാനായിട്ട് എന്തെങ്കിലും അടയാളമുണ്ടോ. അപ്പോൾ 7 പ്രാവശ്യം ഏലിയാവ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടാണ് ഈ ഭൃത്യനെ അങ്ങോട്ട് അയക്കുന്നത്. അപ്പം നിരന്തരമായ പ്രാർത്ഥന അല്ലെങ്കിൽ മറുപടി കിട്ടുന്നിടം വരെയുള്ള പ്രാർത്ഥന, അതാണ് ഈ പോളിയോഗിച്ചോടൊരു പുസ്തകത്തിനകത്ത് ഇങ്ങനെ വായിച്ചത്. അദ്ദേഹം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഇവിടെ വേറെ വേദിയിൽ അത് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളതാണ്. ആദ്യത്തെ ദിവസം അദ്ദേഹം ഒരു സൈക്കിളിന് വേണ്ടി കൊതിച്ചു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, ഭാര്യയോട് പറഞ്ഞു കഥകം തുറന്നു നോക്കടി, പുതിയ സൈക്കിള് നമ്മുടെ വീണ്ടും വാതിക്കായിരിക്കുന്നു. തുടങ്ങിയ സമയം ഇപ്പം 10 ലക്ഷം പേരുടെ ശ്വസുകളൊക്കെ അദ്ദേഹം നിത്യതയിൽ പ്രവേശിച്ചു, വളരെ ശക്തമായിട്ട് ദൈവത്തിനുണ്ടിരുന്നു. അപ്പം തുടങ്ങിയ സമയത്ത് അദ്ദേഹം ഒരു സൈക്കിളിന് വേണ്ടി പ്രാർത്ഥിച്ചു, കഥ ഉറക്കടി എന്ന് പറഞ്ഞു, കഥ പറഞ്ഞു പുതിയ സൈക്കിള് നമ്മുടെ വീണ്ടും വാതിക്കലിരിക്കുന്നു പറഞ്ഞു. ഭാര്യ എന്നിട്ട് വാതിൽ തുറന്നു, കഥ തുറന്നപ്പോൾ സൈക്കിളില്ല. 2nd ദിവസം പറഞ്ഞു, 3rd ദിവസം, 5th ദിവസം ആയപ്പോഴത്തേക്ക് ഭാര്യ പറഞ്ഞു ഞാൻ ഞങ്ങൾക്ക് വട്ടാ മനുഷ്യ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു കളിയാക്കലിലേക്ക് പോയെങ്കിലും ഇദ്ദേഹം എല്ലാ ദിവസവും ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നു. സൈക്കിൾ പുതിയൊന്നും വന്നില്ല, പക്ഷേ ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം അനുസരിക്കുന്നൊരു ഭാര്യയായിരുന്നു. ഇതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എല്ലാ ദിവസവും അച്ഛൻ പറഞ്ഞാണല്ലോ ഓർത്ത് വാതിൽ തുറന്നുകൊണ്ടിരുന്നു. 15th ദിവസം ഞാൻ ഇങ്ങനെ വായിച്ചത് അവർ കഥ തുറന്നു നോക്കിയപ്പോൾ ഒരു പുതിയ ബ്രാൻഡ് ന്യൂ സൈക്കിൾ അവരുടെ വീടിന്റെ വാതിക്കലിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് സ്റ്റഡ്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ സ്ഥിരതയോടെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അത് സ്പെസിഫിക് ആണെങ്കിൽ അത് ദൈവം ചെയ്യാതിരിക്കത്തില്ല, അത് ലഭിക്കുന്നതിന് വരെ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതാ നമ്മുടെ, നമ്മൾ പലപ്പോഴും മടുത്തു പോകുന്നത് അവിടെയാണ്. നമുക്ക് അത് ഇപ്പൊ കിട്ടണം, ഇപ്പൊ ഇരുന്ന് ഇപ്പൊ കിട്ടിയില്ല പിന്നെ നമ്മൾ തീർന്നു. അതെ, പുതിയ നിയമത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തെ വരുമ്പോഴും കർത്താവ് പറയുന്നുണ്ട് മടുത്തു പോകാതെ
പ്രാർത്ഥിപ്പീൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് കിട്ടുന്നിടം വരെ പ്രാർത്ഥിക്കാനുള്ള ആ ഒരു മനസ്സ് ഉണ്ടാക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ നാലാമത്തെ കാര്യം, ഇങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് അതൊരു പ്രതീക്ഷയുള്ള ഒരു പ്രാർത്ഥനയായിരിക്കും എന്ന് പറഞ്ഞാൽ, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞാനത് കാണും, എനിക്കതിൻ്റെ മറുപടി കിട്ടും എന്നുള്ളത് എക്സ്പെക്റ്റൻറ്റ് പ്രയർ എന്നാണ് അതിന് പറയുന്നത്, അല്ലെങ്കിൽ പ്രതീക്ഷയോട് കൂടെയുള്ള പ്രാർത്ഥന. അപ്പോൾ ഇതാണ് ഏലിയാവിൻ്റെ പ്രാർത്ഥനയെ വ്യത്യസ്തം ആക്കുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ ഇതിൻ്റെ വെളിച്ചത്തിൽ ഏലിയാവ് ചെയ്ത ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മൾ പോവുകയാണ്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 17 അധ്യായത്തിൻ്റെ 20-ഉം 21-ഉം നമ്മൾ ആദ്യം വായിക്കാൻ പോകുന്നത്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം, അവിടെ ഒരു ചെറിയ പ്രാർത്ഥന, ഏലിയാവിൻ്റെ ഒരു പ്രാർത്ഥനയോട് അതിനോട് ബന്ധപ്പെട്ടുള്ള ചില ചിന്തകൾ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17 അധ്യായം അതിൻ്റെ 20-ഉം 21-ഉം വാക്യങ്ങൾ. അവൻ യഹോവയോട്, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ വന്നു പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവർക്ക് അനർത്ഥം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞു. പിന്നെ അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കവിണ്ണുകിടന്നു. എൻ്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ഒരു തലക്കെട്ട്, ഒരു സബ് ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ, മരിച്ചതിനെ ജീവിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു തലക്കെട്ട്. മരിച്ചതിനെ പ്രാർത്ഥനയിൽ കൂടെ ജീവിപ്പിക്കുക, അല്ലെങ്കിൽ മരിച്ചതിനെ ജീവിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഈ സംഭവം നമുക്ക് എല്ലാവർക്കും നല്ല വളരെ വ്യക്തമായിട്ടറിയാം. ഇവിടെ ഞാൻ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് ഈ മധ്യസ്ഥ പ്രാർത്ഥന, അല്ലെങ്കിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക, വിഷയം ഏറ്റെടുത്ത് മറ്റുള്ളവരുടെ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക എന്നൊക്കെയുള്ള ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 1-2 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഏലിയാവിൻ്റെ ഈ അനുഭവത്തിൽ നിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഈ സംഭവം തുടങ്ങുന്നത് 17 വാക്യത്തിൽ നിന്നാണ്. ആ സംഭവം തുടങ്ങുന്നത് 17 അധ്യായത്തിൻ്റെ 17 വാക്യത്തിൽ നിന്നാണ്. നമുക്ക് ആ വാക്യം തൊട്ട് 1-2 വാക്യങ്ങൾ താഴോട്ട് ഇങ്ങനെ ചിന്തിച്ചൊന്ന് വരാം. അതെ. അനന്തരം വീട്ടുകാരിയായ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ച് കിടപ്പിലായി. ദീനം കടുത്തിട്ട് അവനിൽ ശ്വാസമില്ലാതെയായി. അപ്പോൾ അവൻ ഏലിയാവോട്, അപ്പം ഇവിടെ ഈ ഏലിയാവ് ഇപ്പൊ ഈ വീട്ടിലാണ് താമസിക്കുന്നത്. ഈ സ്ത്രീയും ഈ മകനുമുള്ള ഈ വീട്ടിൽ ഏലിയാവിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവരാണ് ഭക്ഷണം കൊടുത്ത് ഇവരിങ്ങനെ കഴിയുകയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഏലിയാവ് താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. അപ്പം ഇത് സംഭവിക്കുന്ന ഉടനെ ഈ സഹോദരി ഒത്തിരി പ്രയാസത്തിലായി തീരുക, ഒരു വലിയ ഭാരം തൻ്റെ ഉള്ളിൽ. കാരണം തൻ്റെ ജീവിതം, തൻ്റെ ഏക പ്രത്യാശ ഈ മകനെയാണ്, ഈ മകനാണ് തൻ്റെ ഏക പ്രത്യാശ. അപ്പം എൻ്റെ ഒരു ചിന്ത, ഈ മകന് വലിയ പ്രായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒത്തിരി പ്രായം കാണുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ അടുത്ത വാക്യം വായിക്കാൻ വരുമ്പോൾ കാണുന്നത് ഈ മകനെ ഏലിയാവ് എടുത്തോണ്ട് മുകളിൽ പോയെന്ന്. അപ്പം എടുത്തോണ്ടൊക്കെ പോകണമെങ്കിൽ അത്ര വലിയൊരു മകനാകാൻ സാധ്യതയില്ല. അപ്പം ഈ മകന് വലിയ പ്രായമില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ മനസ്സിൽ കൂടെ പോയ രണ്ടാമത്തെ ഒരു ചിന്തയുണ്ട്, ഇവൻ അധികം പ്രായമില്ലെങ്കിൽ ഇവള് വിധവയായിട്ട് അധികം നാളായിട്ടില്ല. എന്തായാലും ഇവൻ ഒന്നിൽ ഇവന്റെ ജനനം, അല്ലെങ്കിൽ ഇവന്റെ ഈ മകനെ ഉദരത്തിൽ കൊണ്ടു നടക്കുമ്പോഴായിരിക്കും ഈ ഭർത്താവ് മരിച്ചു പോകാൻ സാധ്യതയുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവള് ഇപ്പം വലിയ ദുഃഖത്തിൽ, ദുഃഖത്തിന്മേൽ ദുഃഖം അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇവളുടെ ഒത്തിരി നാളുകളായിട്ടില്ല, ഇവളുടെ ഭർത്താവ് മരിച്ചിട്ട് അധികം നാളായി കാണാൻ സാധ്യമല്ല. അപ്പൊ ഒരു ചെറിയ എന്നാൽ എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയം ഇതാണ്, ഈ വീട്ടിൽ തന്നെയാണ് ഏലിയാവ് ഇപ്പം താമസിക്കുന്നത്. അവിടെ ഓൾറെഡി ഉണ്ട്. പക്ഷേ ഈ മകന്റെ മരണം നടക്കാൻ പോകുന്ന വിവരം ദൈവം അറിയിച്ചില്ല ഏലിയാവിനെ. ഇതുപോലെയാണ് ഏലിയാവ് പ്രവാചകനാണ്. ഇതുപോലെ ഏലീഷയുടെ വിഷയത്തിലും ശൂന്യംകാരത്തി അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം ബാല്യക്കാരനോട് പറയുമ്പോഴും ഏലിയാവ് പറയുന്നു, ദൈവം എനിക്കത് മറച്ചു വെച്ചിരിക്കുന്നു എന്ന് ഏലീഷ പറയുന്നുണ്ട്. പ്രവാചകന്മാർക്ക് എല്ലാം ഒന്നും വെളിപ്പെട്ട് കിട്ടത്തില്ല, എല്ലാം ദൈവം ചിലതൊക്കെ മറച്ചു വെക്കുകയും ചെയ്യും. ദൈവം ചിലത് മറച്ചു വെച്ചെന്ന് അത് സ്വന്തം, അത് ആ വീട്ടിൽ താമസിക്കുമ്പോ തന്നെ, അവിടെ ഉള്ളപ്പോ തന്നെ ദൈവ മനുഷ്യനെ വീട്ടിൽ താമസിക്കുമ്പോൾ അനർത്ഥം വീട്ടിലേക്ക് വരിക. അത് എന്നിട്ട് ദൈവം വെളിപ്പെടുത്തില്ല, ഇങ്ങനെ ഒരു മരണം വരാൻ പോകുന്നു എന്ന് ദൈവം പറഞ്ഞില്ല. അവൻ ദീനം പിടിച്ചു, അപ്പം പെട്ടെന്ന് അവൻ പിന്നെ മരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഇനി നമുക്ക് 18 വാക്യത്തിലേക്ക് കടക്കാം. അപ്പോൾ അവൻ ഏലിയാവോട്, അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എന്റെ മകനെ കൊല്ലേണ്ടതിനുമാകുന്നുവോ നീ എന്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു. ഇനി സ്ത്രീയുടെ ഈ പെട്ടെന്നുള്ള ഈ ഒരു പ്രയാസത്തിൽ അവളുടെ ആ പ്രതികരണമാണ് നമ്മൾ അവിടെ കാണുന്നത്. അവിടെ നിന്ന് ഞാൻ പഠിച്ച ഒരു ചിന്ത, ഒരു എന്നെ ദൈവം പഠിപ്പിച്ച ഒരു പാഠം, ഈ സ്ത്രീയെ വാസ്തവത്തിൽ അവിടെ ചെന്ന് ഒരു സഹായം ഈ ഏലിയാവിനോട് ചോദിക്കേണ്ടതിന് പകരം
ഇവളങ്ങ് ദേഷ്യപ്പെടുക, ഇവളങ്ങ് അങ്ങ് ചോദ്യം ചെയ്യുക, ഇതിനാണോ നീ ഇവിടെ വന്ന് അങ്ങ് ഇവിടെ വന്ന് താമസിക്കുന്നത് എന്ന് ഇവൾ അങ്ങോട്ട് കയറി ചോദ്യം ചെയ്യുകയാണ്. ഞാനത് ആധുനിക വിവർത്തനത്തിൽ, മലയാള വിവർത്തനത്തിൽ ആ വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 18-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൾ ഏലിയാവിനോട്, അല്ലയോ ദൈവപുരുഷ, അങ്ങക്കെന്താണ് എന്നോട് ഇത്ര വിരോധം? എന്റെ പാപങ്ങൾ ഓർമ്മിപ്പിക്കുവാനും അങ്ങനെ എൻ്റെ മകനെ മരണത്തിന് ഏൽപ്പിക്കുന്നതിനുമാണോ അങ്ങ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. അവള് ചോദിക്കുക, എന്നോട് എന്തിനാ ഇത്ര വിരോധം? എന്തോ അവൾ വിചാരിക്കുന്നത് ഏലിയാവ് ഇവിടെ വന്നത് കൊണ്ടാണ് ഇപ്പൊ ഇത് സംഭവിച്ചത്. അപ്പൊ ഈ ബ്ലെയിം എല്ലാം ഇവള് ഏലിയാവിന്റെ പുറത്തോട്ടാണ്. പക്ഷെ ഞാൻ എന്നെ അവിടുന്ന് ദൈവാത്മാവ് പഠിപ്പിച്ച ഒരു കാര്യം, ഇത് വാസ്തവത്തിൽ ഇവൾ അന്നേരത്തെ ആ പെട്ടെന്നുള്ള ആ വിഷമത്തിലും സങ്കടത്തിലും ഇവൾ പറഞ്ഞു പോകുന്നതാണ്. ഇവള് ഏലിയാവിനെ പോയി അങ്ങ് ചോദ്യം ചെയ്യുക, എന്തിനാ ഇവിടെ വന്നത്? ഇങ്ങ നിങ്ങൾ ഇവിടെ വന്നത് കൊണ്ടല്ലേ ഇത് സംഭവിച്ചത്? ഇപ്പൊ എന്റെ പാപം എനിക്ക് പോകും. രണ്ട് കാര്യങ്ങളാണ് അവൾ അവിടെ ചെയ്യുന്നത്. ഒന്ന്, എനിക്ക് മനസ്സിലായത് ഇവൾ ഇതിങ്ങനെ പറയാൻ കാരണം, ഒന്ന്, അവളുടെ മകൻ മരിച്ചതിൻ്റെ ദുഃഖം, ആ ഒരു ദുഃഖത്തിൽ അവൾ പറയുന്നു, ഇതിങ്ങനെ പറയുന്നു. രണ്ടാമത്, അവളുടെ ഉള്ളിലെ പാപത്തിന്റെ കുറ്റബോധം കൊണ്ട് അവൾ പറയുന്നു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ചെന്ന് ഇതുപോലെയൊക്കെ ദൈവത്തോട് ചോദ്യം ചെയ്യാറ്. പക്ഷെ അവിടെ നോക്കി നോക്കിക്കെ ഇവൾ ഇങ്ങനെ ചെന്ന് ഏലിയാവിനോട് ചോദ്യം ചെയ്തപ്പോ ഏലിയാവ് എന്തെങ്കിലും അതിന് തക്കതായ മറുപടി വല്ലതും ആണോ പറഞ്ഞില്ല, ഒന്നും മിണ്ടിയില്ല, ശാന്തമായിട്ട് ഏലിയാവ്, അല്ലേ നമ്മൾ വല്ലതും ആയിരുന്നെങ്കിൽ പറഞ്ഞു നീ ഇത്രയും നന്ദി കെട്ടവളായി പോയോ, ഈ കഴിഞ്ഞ ദിവസങ്ങളല്ലേ ഈ ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടല്ലയോ നീയും നിന്റെ കുഞ്ഞും ഇത്രയും നാളും ജീവിച്ചത്? ഒരു വാക്ക് നന്ദി പറയുന്നതിന് പകരം നീ എന്റെ നേരെ ഇങ്ങനെയാണോ എന്നൊക്കെ നമ്മൾ വല്ലതും പറഞ്ഞു പോയാലേ. പക്ഷെ ഏലിയാവ് ഒരു വാക്കും പറഞ്ഞില്ല. അപ്പൊ എന്നെ അവിടുന്ന് പഠിപ്പിച്ചത്, നമ്മളും പലപ്പോ ഇതുപോലെയൊക്കെ പലപ്പോഴും ദൈവത്തോട് പറയാറുണ്ട്, ചോദ്യം ചെയ്തു പോകും. ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കടം കൊണ്ടും ദണ്ണം കൊണ്ടും ഒക്കെ ചോദിക്കുക, എന്താ കർത്താവ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? എന്താ എന്റെ വിഷയത്തിന് ഒരു വിടുതൽ തരാത്തത്? എന്താ എനിക്ക് മാത്രം ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി കഷ്ടത വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷെ ദൈവം അതിന് തക്കതായ ഒരു മറുപടി പലപ്പോഴും നമ്മളോട് പറയാറില്ല. ദൈവം മൗനത പാലിക്കാറുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് നമ്മുടെ അവസ്ഥയെ അറിയാം എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് ചുമ്മാതെ കയറി അങ്ങ് ചോദിക്കാനുള്ള ലൈസൻസ് ആണെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. പക്ഷെ ചില സങ്കടങ്ങളുടെ നടുവിൽ, ചില വേദനകളുടെ നടുവിൽ നമ്മുടെ ഹൃദയം നമ്മൾ ഈ നിലയിലൊക്കെ പകരുമ്പോൾ ദൈവം പകരം ചെയ്യാതെയും അതിന് തക്കതായ നിലയിലൊക്കെ മറുപടി പറയാതൊക്കെ ദൈവം ഇരിക്കുന്ന ദൈവത്തിൻ്റെ ദീർഘക്ഷമ കൊണ്ടൊക്കെ ആണെന്ന് മാത്രം ഓർത്താൽ മതി. അത് നമ്മളോടുള്ള ദൈവത്തിൻ്റെ ഒരു കരുണയെന്ന് മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇവൾ ആ വേദനയിൽ ഇത് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. എന്നാൽ ഇനിയും നോക്കിക്കേ, ഇനിയുമാണ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആ പടികൾ നമ്മൾ ഇനിയും കാണാൻ പോകുന്നത്. ഇനിയാണ് നമ്മൾ മറ്റുള്ളവരുടെ വിഷയം ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാൻ പോകുന്നത്. നോക്കാം, നമുക്ക് 19-ാം വാക്യത്തിലേക്ക് പോകാം. അവൻ അവളോട്, നിന്റെ മകനെ ഇങ്ങ് തരിക എന്ന് പറഞ്ഞു. ആ അവനെ അവളുടെ മടിയിൽ നിന്നെടുത്ത് താൻ പാർത്തിരുന്ന മാളിക മുറിയിൽ കൊണ്ടുചെന്ന് തന്റെ കിടക്ക മേൽ കിടത്തി. ഓക്കെ, അപ്പം ഒന്നാമത് അവൻ പറയുകയാണ് നിന്റെ മകനെ ഇങ്ങ് തരിക എന്ന് പറഞ്ഞാൽ, നിനക്ക് ഇപ്പോൾ ഭാരമായിരിക്കുന്ന, നിന്റെ ഹൃദയത്തെ തകർത്തിരിക്കുന്ന, നിന്നെ മുറിവേൽപ്പിച്ചിരിക്കുന്ന ഈ വിഷയം ഇങ്ങത്ത ഞാൻ എടുക്കാം, ഞാൻ അതിൻ്റെ പങ്കാളിയായിത്തീരാം, ഞാനും കൂടെ അതിൻ്റെ ഭാരം എടുക്കാം എന്ന് പറയും. ഇതാണ് വാസ്തവത്തിൽ ഇടിവിൽ നിൽക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക എന്ന് പറയുന്നത് ഇതാണ്. അവരുടെ ഭാരം നമ്മുടെ ഭാരമായിട്ട് നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഒരു ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഞാൻ അതിൻ്റെ മലയാളത്തിൽ അതിനെ മലയാളത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാം, ദുഃഖങ്ങൾ നമ്മൾ പങ്കുവച്ചാൽ അത് നേരെ പകുതിയാകും, സന്തോഷങ്ങൾ പങ്കുവച്ചാൽ ഇരട്ടിയാകും. അപ്പൊ ഇവിടെ ഏലിയാവ് അതാണ് പറയുന്നത്, ആ ദുഃഖം ഞാനും കൂടെ എടുക്കാം, കാരണം ഞാൻ ഈ വീട്ടിൽ ഇത്രയും നാളും താമസിച്ചതല്ലയോ, ഞാനും കൂടെ ആ ദുഃഖം എടുക്കാം, നിന്റെ ആ ദുഃഖം. ഇതാണ് പ്രിയരെ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമത് നമുക്കുണ്ടാകേണ്ടിയ മനസ്സെന്താന്ന് ചോദിച്ചാൽ, അവരുടെ വേദന നമ്മുടെ വേദനയായിട്ട് എടുക്കാൻ നമുക്ക് പറ്റണം, അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. നമുക്കറിയാം പൗരുഷന്റെ പ്രയർ ടീമിൽ അനുഗ്രഹിതരായ ദൈവദാസന്മാരും ദൈവദാസിമാരും ഉണ്ട്. അവർ പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത് അവരുടെ വിഷയം എന്ന പോലെ അവരേറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ ദൈവദാസന്മാരൊക്കെ, നമ്മുടെ ആൾക്കാർ, നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും നമ്മുടെ ദൈവദാസന്മാരെയൊക്കെ നേരിട്ട് വിളിക്കുമ്പോൾ പ്രയർ ലൈനിൽ വിളിക്കുന്നു. ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ ഇവരൊക്കെ ചെയ്യുന്നത് ആ വിഷയം അവരുടെ വിഷയം പോലെ ഏറ്റെടുക്കും. അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ മറ്റുള്ളവർ വിഷയങ്ങൾ സ്വന്തം വിഷയമായിട്ട് ഏറ്റെടുത്ത് അവർ പ്രാർത്ഥിക്കുക. അതാ അവർ അതാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് വാസ്തവത്തിൽ ഏലിയാവ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ വിഷയ ഏലിയാ പറയുക, നിന്റെ ആ ഭാരം ഇങ്ങിത്ത, നിന്റെ ആ വിഷയം ഇങ്ങിത്ത, ഞാനത് എടുക്കാം എന്ന് പറഞ്ഞ് അവളുടെ മടിയിൽ നിന്ന് ആ കുഞ്ഞിനെ
എടുത്തുകൊണ്ട് പോവുക. ഇനി എന്നിട്ട് ഏലിയാവ് ഇതിനെ എവിടെ കൊണ്ടുപോയി? നമ്മൾ വായിക്കുന്നത് തൻ്റെ മുറിയിൽ മുകളിൽ കൊണ്ടുപോയി. ഏലിയാവ് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട്, ഈ ശരീരം എടുത്തുകൊണ്ട് ഏലിയാവ് എവിടെ പോവുകയാ? അവൻ്റെ മുറിക്കകത്തോട്ട് പോവുക. ഒരു കാര്യം ഓർക്കണം, ഏലിയാവ് ഒരു പ്രവാചകനാണ്. ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഒരു ശവശരീരം തൊട്ടു കഴിഞ്ഞാൽ അവൻ അശുദ്ധനാകുക, തൊടാൻ പോലും അവൻ അനുവാദമില്ല. അങ്ങനെ ഇരിക്കെ അവൻ അശുദ്ധനാകുമെന്ന് അറിഞ്ഞിരിക്കെ ഏലിയാവ് അത് എടുക്കുകയാണ്. അപ്പോൾ എന്ത് റിസ്ക്കായി ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അതാണ് നമ്മൾ നമ്മുടെ സ്റ്റാറ്റസും നമ്മുടെ വിലയും നിലയും ഒക്കെ നോക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ വിഷയം ഏറ്റെടുക്കാൻ മടിക്കുമ്പോൾ നമ്മൾ ശരിക്കും മധ്യസ്ഥ പ്രാർത്ഥന അല്ലെങ്കിൽ ഇടിവിൽ നിൽക്കാൻ നമ്മൾ യോഗ്യരല്ല. എന്നാൽ നമുക്ക് എന്ത് ദോഷം, നമുക്ക് അതിനകത്ത് അതിൻ്റെ പുറകിൽ എന്ത് പ്രയാസം വന്നാലും കുഴപ്പമില്ല, ഞാനത് സഹിക്കാൻ തയ്യാറാണ്, അതിന് വില കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള മനോഭാവത്തിൽ നമ്മൾ കഴിഞ്ഞൊരു ദിവസം പഠിച്ചപ്പോൾ പറഞ്ഞു തിരിച്ചടി വരുമോ എന്നൊക്കെ നമ്മൾ പേടിച്ച പലരും നമ്മളിത് എടുക്കാത്തത്. പക്ഷേ എന്തു വന്നാലും ഞാനും കൂടെ അത് സഹിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ ആ ഒരു മനോഭാവത്തിൽ ഏലിയാവ് നമ്മുടെ അകത്തുള്ള ശക്തി തിരിച്ചറിയുമ്പോഴേ റിസ്ക് എടുക്കാൻ പറ്റുന്നത്. റിസ്ക് എടുക്കാൻ പറ്റുന്നത് ഇത് അറിയാത്തത് കൊണ്ടാണ്. നമ്മൾ ഓർക്കുന്നത് നമ്മൾ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ഡൈനാമിക്സ്, ആ പവർ, അത് എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഏലിയാവ് വാസ്തവത്തിൽ ഈ പറയുന്ന പോലെ തൊട്ട് കഴിഞ്ഞാൽ അശുദ്ധനാകുമെന്ന് ഏലിയാവിന് അറിയാമെങ്കിലും ഏലിയാവിന് ഒരു കാര്യം കൂടെ അറിയാം, എൻ്റെ അകത്ത് ജീവനും ഉണ്ടെന്ന് അറിയാം. ജീവനുണ്ടെന്ന് അപ്പൊ ജീവനുണ്ടെന്ന് അറിയാവുന്ന ഏലിയാവിനെ തൊടുന്നതിന് എന്നെ മടി. അപ്പൊ അവൻ തൊട്ടാലത് ജീവനാകും. അവൻ ആ കേസ് ഏറ്റെടുത്താൽ അവന് ആ കേസിന് മറുപടി കിട്ടും. കാരണം അവന് മറുപടി തരുന്നൊരു ദൈവം ഉണ്ടെന്ന് ഏലിയാവിന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് മുമ്പേ നമ്മൾ പറഞ്ഞത് എക്സ്പെക്റ്റൻ പ്രയർ എന്ന് പറയുന്നത്. അവൻ പ്രതീക്ഷ, അവനൊരു പ്രതീക്ഷയുണ്ട് ഇതിനകത്തൊരു വിടുതൽ നടക്കുമെന്ന് അവൻ അറിയാം. അപ്പം അതുകൊണ്ട് അല്പസമയത്തേക്ക് ഞാനൊന്ന് അശുദ്ധനായാലും കുഴപ്പമില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട്. അപ്പം അതുകൊണ്ട് ഏലിയാവിൻ്റെ കൂട്ട് നമുക്ക് ആ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ആ വിഷയം എടുക്കുമ്പോൾ നമ്മളൊരു ഉറപ്പിൽ വേണം, നമുക്കൊരു അകത്തൊരു ധൈര്യം ഉണ്ടായിരിക്കണം, ശക്തി ഉണ്ടായിരിക്കണം പറയാൻ ഇത് മറുപടിയുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പുറകിൽ എന്ത് ത്യാഗം സഹിച്ചാലും ഇതിന് ആത്യന്തികമായിട്ടൊരു വിജയം ഇതിൻ്റെ പുറകിൽ ഉണ്ടെന്ന് എനിക്കറിയാം എന്നുള്ള ധൈര്യത്തിൽ വേണം എടുക്കാൻ. ഇനി നോക്കിക്കേ, അതിന്റെ 20-ാം വാക്യത്തിലോട്ട് പോകാം. 20-ാം വാക്യത്തിലോട്ട് പോകുമ്പോൾ അവൻ യഹോവയോട്, എന്റെ ദൈവമായ യഹോവേ, ഞാൻ വന്നു പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവർക്ക് അനർത്ഥം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ചു. അവിടെ രണ്ട് വിഷയങ്ങൾ ഞാനൊന്ന് ഓർപ്പിക്കാം. ഏലിയാവ് താന് അവിടെ നിന്നുകൊണ്ട് തൻ്റെ അവസ്ഥ കൂടെ പറഞ്ഞ് ദൈവത്തോട് ഇപ്പം ബാർഗെയിൻ ചെയ്യുകയാണ്. ദൈവത്തോട് ഒരു ബാർഗെയിനിങ് നടക്കുക, ഒരു വിലപേശൽ നടക്കുകയാണ് അവിടെ. എന്ത് പറഞ്ഞാൽ ഏലിയാവ് വിലപേശുന്നതെന്ന് നിങ്ങൾ നോക്കണം. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന്, ഇവളൊരു വിധവയാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് 68-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യത്തിലും 146-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാം വാക്യത്തിലും വിധവമാരെയും അനാഥരെയും കൈവിടാത്തൊരു ദൈവത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ആ രണ്ട് വാക്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ കുറിച്ചെടുക്കുന്നെങ്കിൽ എടുത്തോ. 68:5 146:9 സങ്കീർത്തനങ്ങളിൽ നിന്നാണ് പറഞ്ഞത്. അവിടെ അനാഥരെയും വിധവമാരെയും കൈവിടാത്തൊരു, അപ്പം അത് വെച്ച് ഏലിയാവ് ഇപ്പോൾ ഇവിടെ ദൈവത്തോടൊന്ന് വിലപേശുവെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു അർത്ഥത്തിലല്ല, എന്നാലും ദൈവം ഓർപ്പിച്ചുണർത്തുക. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു വിഷയം പറഞ്ഞത് അത് യഹോവയെ ഓർപ്പിച്ചുണർത്തുന്നവരെ എന്നുള്ളത് നമ്മൾ പറഞ്ഞത്. അപ്പം ദൈവം ഓർപ്പിച്ചു. രണ്ട്, അവൻ പറഞ്ഞത് എന്താ, ഞാൻ വന്നു പാർക്കുന്ന ഈ വീട്ടിൽ, അപ്പം ഒരു ദൈവഭക്തനായ എന്നെ ശുശ്രൂഷിച്ച ഈ വീട്ടിൽ ഇങ്ങനെ ഒരു അനർത്ഥം വരുത്താൻ ദൈവം എന്തുകൊണ്ട് അനുവദിച്ചു എന്നുള്ളതാണ് അവൻ ഇപ്പോൾ ദൈവത്തോട് ചോദിക്കുന്നത്. എബ്രായ ലേഖനം 6:10 നിങ്ങൾ വായിക്കുക, ഞാൻ ഒന്നുകൂടെ പറയാം. എബ്രായ ലേഖനം 6:10 അവിടെ പറയുന്നത്, നിങ്ങൾ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹത്തെ മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. അപ്പം ഈ വിശുദ്ധനെ ശുശ്രൂഷിച്ചത് കൊണ്ട് ഈ കുടുംബത്തിന് ഇപ്പം ഇത് വന്നപ്പോൾ ബാർഗെയിൻ ചെയ്യുകയാണ് ദൈവത്തോട്. കർത്താവേ, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നുള്ള നിലയിലാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മേൽ അധികാരം സ്ഥാപിക്കുകയല്ല ഏലിയാവ്, പക്ഷേ ഓർപ്പിച്ചുണർത്തുക. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ തന്നെ ദൈവത്തെ ഈ വിഷയം ഒന്ന് ഓർപ്പിച്ചുണർത്തുക. കർത്താവെ, അങ്ങനെ ചെയ്യുന്നതൊരു നീതി അല്ലല്ലോ എന്നുള്ള നിലയിലാണ് താൻ പറയുന്നത്. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ വിഷയം ഏറ്റെടുക്കുമ്പോഴും എന്തെങ്കിലും നമുക്ക് ക്ലെയിം ചെയ്യാൻ ഒരു വിഷയമുണ്ടോ എന്ന് നോക്കണം. പലപ്പോഴും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വാക്തത്വമുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പലപ്പോഴും കയറി പിടിക്കേണ്ടത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചത്, ഒരു വാക്തത്വം ഉണ്ടെങ്കിൽ അതിനെ നാം കയറി പിടിച്ചാൽ ദൈവം പിന്നെ അതിൽ നിന്ന് മാറത്തില്ല. കാരണം അത് ദൈവം പറഞ്ഞതാണ്.
ദൈവം ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് മാറാൻ പറ്റത്തില്ല. അപ്പൊ ആ വാക്തത്വം നിവൃത്തിയാകാൻ അതിന്റെ വ്യവസ്ഥയിലേക്ക് നമ്മളെ ദൈവം പിന്നെ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ വാക്തത്വം അവകാശം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദൈവം വാക്തത്വം ചെയ്യണമെന്നില്ല. പക്ഷേ നമ്മൾ നമ്മളെ തന്നെ ശരിയാക്കിയിട്ട് ആ വാക്തത്വം പറഞ്ഞു പ്രാർത്ഥിച്ചാൽ ദൈവം ചെയ്യും. ഇതിവിടെ അതുപോലെയാണ്. ഏലിയാവ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാണ് ഇടിവിൽ നിൽക്കുന്നത്. ഇനി 21-ാം വാക്യം ഒന്ന് നോക്കിക്കേ. പിന്നെ അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കവിണു. പിന്നെ അവൻ 3 പ്രാവശ്യം കവിണ് വീണു. അപ്പൊ നോക്കിക്കേ, ആ കുട്ടിയുടെ മുകളിലേക്ക് ഏലിയാവ് ഇങ്ങനെ വീഴുകയാണ്. അവന്റെ കൈ രണ്ടും ഇങ്ങനെ വെച്ചിട്ട് ആ അവന്റെ കൈയുടെ പുറത്തോട്ട് ഏലിയാവിന്റെ കൈ, അവന്റെ കാലിന്റെ പുറത്തോട്ട് ഏലിയാവിന്റെ കാല് വന്നിട്ട് ഏലിയാവ്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ കാണുകയാണ്, ഈ കുട്ടി എന്ന് പറഞ്ഞാൽ വലിയ വലിപ്പം കാണാൻ സാധ്യത. ഏലിയാവ് ചിലപ്പോ ഒരു ഇച്ചിരിയുടെ വലിയൊരു മനുഷ്യനാണ്. പക്ഷെ ആ കുട്ടിയുടെ അളവിലേക്ക് ഏലിയാവ് ഒന്ന് ചുരുങ്ങുകയാണ്. അതാണ് ഹമ്പിൾ ആകുക എന്ന് പറയുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞ വിഷയമുണ്ട്, 4 വിഷയങ്ങൾ. ഇനിയുമാണ് നമ്മൾ ആ 4 വിഷയങ്ങൾ കാണുന്നത്. 1, നമ്മൾ താഴുക. അപ്പൊ ഏലിയാവ് ആ കുട്ടിയുടെ അനുഭവത്തിലേക്ക് ഒന്ന് വരിക. അപ്പൊ ഇതാണ് നമ്മൾ അതിനോട് ഐഡന്റിഫൈ ചെയ്യുക. നമ്മൾ അവരുടെ വിഷയവുമായിട്ടും അവരുമായിട്ട് നമ്മൾ അങ്ങ് ഐഡന്റിഫൈ ചെയ്യണം. അതിനോട് നമ്മൾ അങ്ങ് ഇഴകിച്ചേരണം. അതിനോട് നമ്മൾ ഒത്തുചേരണം. എങ്കിലേ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഏലിയാവ് ആ കുട്ടിയുടെ അളവിലേക്ക്, ആ കുട്ടിയുടെ അവസ്ഥയിലേക്ക് ഏലിയാവ് ഒന്ന് ഇറങ്ങി വരിക. അപ്പൊ 1, ഏലിയാവ് അവിടെ താഴ്ന്നു. പിന്നെ അവിടെ നാം വായിച്ചത് അവൻ 3 പ്രാവശ്യം അല്ലയോ, 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്, അത് നിരന്തരമായ ഒരു പ്രാർത്ഥനയായിരിക്കണം. അല്ലെങ്കിൽ അതിന്റെ മറുപടി കാണുന്നിടം വരെ നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആശയം പറഞ്ഞു. 4 കാര്യങ്ങൾ പറഞ്ഞതിൽ 1, നിരന്തരമായ പ്രാർത്ഥന, അതാണ് ശക്തിയേറിയ പ്രാർത്ഥന എന്ന്. പിന്നെ അവൻ എന്താ പ്രാർത്ഥിച്ചത്? അവന് വ്യക്തതയോടെ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ കുഞ്ഞിന്റെ ആത്മാവിനെ ഇവനിൽ തിരിച്ച്, ഇവൻ്റെ പ്രാണനെ, ഇവൻ്റെ ജീവനെ ഇവനിൽ തിരിച്ചു തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പൊ അവൻ സ്പെസിഫിക് ആയിട്ടാണ് പ്രാർത്ഥിച്ചത്, ഇവൻ്റെ പ്രാണനെ തിരിച്ചു തരണം. അപ്പൊ 3 കാര്യങ്ങൾ നമ്മൾ അവിടെ കണ്ടു കഴിഞ്ഞു. നമ്മൾ പഠിച്ച് ചിന്തിച്ച 4 കാര്യങ്ങളിൽ 3 കാര്യങ്ങൾ കണ്ടു. 1, താഴ്മ, അവൻ ആ കുട്ടിയുടെ അളവിലേക്ക് ഇറങ്ങി വന്നു. 2, അവൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ അവൻ നിരന്തരമായി പ്രാർത്ഥിച്ചു. 3, അവന് ഈ വ്യക്തതയോടെ പ്രാർത്ഥിച്ചു, ഇന്ന വിഷയമാണ് ഞാൻ ചോദിക്കുന്നത്, ഇവൻ്റെ പ്രാണൻ തിരിച്ചു കിട്ടും. ഇനി 22-ാം വാക്യം കൂടെ വായിച്ച് നമുക്ക് നിർത്താം. 22-ാം വാക്യം, യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു, കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്നു. കുട്ടിയുടെ പ്രാണൻ അവനിലേക്ക്, അപ്പം അവന്റെ എക്സ്പെക്ടൻസി, അവൻ പ്രതീക്ഷിച്ചത് അവന് കിട്ടുവാൻ ഇടയായി തീർന്നു. അവൻ പ്രതീക്ഷിച്ചത്, അവൻ ഈ ഒരു മറുപടിയാണ് അവൻ പ്രതീക്ഷിച്ചത്, അതവന് കിട്ടുവാൻ ഇടയായി തീർന്നു. പക്ഷേ ഇതിനകത്ത് ഇത് ഇത്രയും ഈ 4 കാര്യങ്ങളും നമ്മൾ ആ പ്രാർത്ഥനയ്ക്കകത്ത് കണ്ടു കഴിഞ്ഞു. അപ്പം ശക്തിയേറിയ പ്രാർത്ഥന, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചതുപോലെ ശ്രദ്ധയേറിയ പ്രാർത്ഥന എന്ന് പറയുന്നതിനകത്ത് അടങ്ങിയിരിക്കുന്ന 4 കാര്യങ്ങളും ഈ ഒരു ഏലിയാവിൻ്റെ പ്രാർത്ഥനയിൽ നമ്മൾ കണ്ടു. അങ്ങനെ നാം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം ചിലത് ചെയ്യും. സംഭവിച്ചത്, അവസാനം സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്ത്രീ ഏലിയാവിനെ കുറിച്ചൊരു സാക്ഷ്യം പറഞ്ഞു. അത് അധ്യായത്തിന്റെ അവസാനത്തിലെ വാക്യത്തിലുണ്ട്. നീ ദൈവപുരുഷനെന്നും, നീ ദൈവപുരുഷനെന്നും, നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും, നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പം അവള് ഒരു സാക്ഷ്യം ഏലിയാവിനെ കുറിച്ച് പറയുകയാണ്. അപ്പം ആ വീട്ടിൽ ഒരു പ്രതിസന്ധി വന്നതും, അതും ഏലിയാവ് അവിടെ ഉള്ളപ്പോൾ ഒരു പ്രതിസന്ധി വന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ ഏലിയാവിനെ കുറിച്ച് ഇങ്ങനെ ഒരു സാക്ഷ്യം പുറത്തു വരാൻ വേണ്ടി ദൈവം ഒരുക്കിയ ഒരു അവസരം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ, ഏലിയാവിൻ്റെ ആ ശ്രദ്ധയേറിയ പ്രാർത്ഥന എന്തെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നു, അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനാ ശൈലിയിൽ നാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ, നിശ്ചയമായിട്ടും ദൈവം അതിന് മറുപടി തരും. അത് നമ്മൾക്ക് ഒരു സാക്ഷ്യമായി തീരും, ദൈവത്തിനും അതൊരു സാക്ഷ്യമായി തീരും എന്നുള്ളതിന് സംശയമില്ല. ആ നിലയിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം വരും ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ഇടിവിൽ നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചിന്തകൾ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ മറ്റൊരു ഭക്തന്റെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് കടക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. നാളിൽ കൈവിടാതെ
ചിറകിൻ നിഴലിൽ മറയ്ക്കും എന്നെ കരുതും എന്നെ കരുതും എന്നും പുലർത്തും എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും ദുഃഖനാള് കൈവിടാതെ തൻ്റെ ചിറകിൽ നിഴലിൽ മറയ്ക്കും ആശ്രയിപ്പാ എനിക്കെന്നും സർവശാക്തൻ കൂടെയുണ്ട് തളരാതെ മരുഭൂമിൽ യാത്ര ചെയ്യും പ്രത്യാശയോ ബാധയോ എന്നെ തൊടുകയില്ല ബാധകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വാഹിക്കും ആശ്രയിപ്പാൻ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശാ